ഖത്തർ എയർവേസ് എന്ന എയർലൈൻ കമ്പനി തുടങ്ങിയത് വെറും 1993 മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ 30 വർഷമായിട്ട് അവരുടെ വളർച്ച എന്നത് റോക്കറ്റ് പോലെയാണ്. ഇന്ന് 2023 സ്വന്തമായിട്ട് 200-ൽ കൂടുതൽ എയർക്രാഫ്റ്റുകളും അതുപോലെ തന്നെ ലോകത്തിലെ 150-ൽ കൂടുതൽ ഡെസ്റ്റിനേഷനിലേക്ക് പറക്കുന്ന ഒരു വിമാന കമ്പനിയാണ് ഖത്തർ എയർവേസ്. വളരെ പരിമിതമായ റൂട്ടുകളും അതുപോലെ വളരെ കുറഞ്ഞ സ്റ്റാഫുകളിൽ വെച്ച് തുടങ്ങിയ ഖത്തർ എയർവേസ് ഇത്രയും വലിയ സക്സസ്ഫുൾ ആകാൻ കാരണം 3 റീസൺസ് ആണ്. ഒന്നാമതായിട്ട് ഖത്തർ എയർവേസ് അവരുടെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത് പ്രീമിയം സർവീസും അതുപോലെ തന്നെ ലക്ഷറിയാണ്. പാസഞ്ചേഴ്സിന്റെ എക്സെപ്ഷണൽ കംഫർട്ടും സ്റ്റൈലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് ഖത്തർ എയർവേസ് ഫോക്കസ് ചെയ്തത്. ഈ ഒരു ഫസ്റ്റ് ക്ലാസ് എക്സ്പീരിയൻസിനെ കൊണ്ട് ധാരാളം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ്. ദുബായ് പോലെ തന്നെ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും അതുപോലെ തന്നെ മറ്റു പല ഏഷ്യൻ കൺട്രീസിലേക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് ദോഹ. ഈ ദോഹയിലുള്ള ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് അവരുടെ ഹബ്ബായിട്ട് വരുന്നത്. ഈ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ലൊക്കേഷൻ അവർക്ക് യൂറോപ്പ്, ആഫ്രിക്ക അതുപോലെ ഏഷ്യയിലെ പല കൺട്രീസിൽ നിന്നുള്ള ഒരു ട്രാൻസിറ്റ് ഹബ്ബാക്കി അവർക്ക് മാറ്റാൻ കഴിഞ്ഞു. പല കണക്ഷൻ ഫ്ലൈറ്റുകൾ ഇന്ന് പോകുന്നത് ദോഹയിലൂടെയാണ്. ഇനി മൂന്നാമതായിട്ട് അവരുടെ മാർക്കറ്റിംഗ് ആണ്. ഖത്തർ എയർവേസ് എന്ന് പറയുന്നത് ഒരു എയർലൈൻ കമ്പനി മാത്രമല്ല, ഒരു വലിയൊരു ബ്രാൻഡും കൂടിയാണ്. നെയ്മർ, എംബാപ്പെ തുടങ്ങിയ താരങ്ങളുള്ള PSG മുതൽ ഇന്ത്യയിലെ IPL ടീമായ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിനെ വരെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഉഗ്രൻ ബ്രാൻഡാണ് ഖത്തർ എയർവേസ്. എപ്പോഴും ലോകത്തിലെ നമ്പർ 1 എയർലൈൻ കമ്പനി ആകാൻ ശ്രമിക്കുന്ന ഖത്തർ എയർവേസിന് എതിരാളിയായിട്ടുള്ളത് GCC തന്നെയുള്ള എമിറേറ്റ്സ് എയർലൈൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എയർലൈൻസ് ഏതാണ്, ഖത്തർ എയർവേസോ അതോ എമിറേറ്റ്സോ? കമന്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾ ഫോളോ ചെയ്യാവുന്നതാണ്.